ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്വീറ്റ് ഐറ്റമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്, അഫ്ലാത്തൂൺ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്വീറ്റാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാന് ഓയിലോ ബട്ടറോ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് താഴെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കിയെടുക്കുക. ഞാൻ ഒരു 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തത്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ രണ്ട് സൈഡും കുറച്ച് പുറത്തോട്ടേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് എളുപ്പത്തിൽ സ്വീറ്റ് സെറ്റായിട്ടാകുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി അടുത്തതായിട്ട് ഒരു പാന് ചൂടാക്കുക. ഇനി ഇതിലേക്ക് അരക്കപ്പ് ഗീ ചേർത്ത് കൊടുക്കുക. വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഗീ ഒന്ന് മെൽട്ടായിട്ടാകുമ്പം അതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. കൂടെ 1/4 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 കപ്പ് പാൽപ്പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ ഇത് നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 15-20 മിനിറ്റ് എടുക്കും. അതുപോലെ തന്നെ ഫ്ലെയിം ശ്രദ്ധിക്കുക. ഫ്ലെയിം വളരെ ചെറിയ ഫ്ലെയിമിൽ വെക്കുക, ഇല്ലെങ്കിൽ പാൽപ്പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കളർ ഇങ്ങനെ മാറി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം, കുറച്ചുകൂടെ കളറാവാനുണ്ട്. ഇതൊന്ന് റോസ്റ്റായി കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേഷ്യൻസ് കീപ്പ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാം. കുറച്ചുകൂടെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയം 1-2 ടേബിൾ സ്പൂണ് നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ആൽമണ്ട്സും അതുപോലെ തന്നെ പിസ്താച്ചിയോസും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. കാഷ്യൂസ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. 20 മിനിറ്റ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം. അധികം ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. കൈവിടാതെ ഇളക്കിക്കൊടുക്കുക, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. ഇതിപ്പം തിക്കായിട്ട് വരുന്നുണ്ട്. നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവാവണം, പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവം. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നേരത്തെ റെഡിയാക്കി വെച്ച പാനിലോട്ടേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പിസ്താഷ്യോസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. റൂം ടെമ്പറേച്ചറിലായി വരണം. അപ്പോഴേക്ക് ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരും. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് സൈഡൊന്ന് ഇളക്കി കൊടുക്കുക. ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ആ രണ്ട് സൈഡും കൂടെ പിടിച്ചിട്ട് ഒന്ന്
മുകളിലേക്ക് എടുത്താൽ തന്നെ പെട്ടെന്ന് വരും. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. കറക്റ്റ് മധുരം, അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. ഇനിയിപ്പോൾ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ ഇങ്ങനെ നടുവിൽ വെച്ച് റാപ്പ് ചെയ്തിട്ട് ചെറിയൊരു റിബണൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പറ്റുമെങ്കിൽ ഫോട്ടോസൊക്കെ അയച്ച് തരാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വരാം. താങ്ക് യു.